നോ ജോൺ, ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ലിപ്സ് നനച്ചുകൊണ്ടേയിരുന്നു. നിന്റെ ബോഡിയിലുള്ള ആൾക്കഹോളിന്റെ എഫക്റ്റ് ആണ് അതിന് കാരണം. നീ എന്റെ കണ്ണിൽ നോക്കി സംസാരിച്ചില്ല. നിന്റെ ഉള്ളിൽ വിറയലുണ്ടായി. തിക്കി തിക്കിയായിരുന്നു സംസാരിച്ചത്. ഇതെല്ലാം തന്നെ ആൾക്കഹോളിന് അഡിക്റ്റായവർക്ക് മാത്രമേ ഉണ്ടാവൂ. മെഡിക്കൽ സയൻസ് പ്രകാരം നീ ഡ്രിങ്ക്സില് തേർഡ് സ്റ്റേജിലാണ് ഉള്ളത്. എപ്പോഴെങ്കിലും കുടിക്കുന്നവര് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് റാഷണലൈസേഷൻ. ആ സ്റ്റേജിലുള്ള ആൾക്കാരെ നൈറ്റ് ഡ്രിങ്കർ എന്ന് പറയും. നൈറ്റ് ആയ കുടിച്ചേ പറ്റൂ. അതിനുവേണ്ടി ഉച്ചയ്ക്ക് 2 മണി മുതൽ മൈൻഡ് സെറ്റഡ് ആയിരിക്കും. നീ ഇപ്പോ ഉള്ള തേർഡ് സ്റ്റേജിലുള്ള ആൾക്കാര് എനി ടൈം കുടിച്ചുകൊണ്ടേയിരിക്കും. കുടിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നോർമൽ ആയിട്ട് ഉണ്ടാവാൻ പറ്റൂ. അല്ലെങ്കിൽ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. ആവശ്യമില്ലാതെ ദേഷ്യപ്പെടും. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഫിക്സ് വരും. ചെവിക്കുള്ളിൽ ആരോ സംസാരിക്കുന്നത് പോലെയുള്ള സൗണ്ട് കേൾക്കും. അതിന്റെ പേര് ഓഡിറ്ററി ഹാലുസിനേഷൻ. ഞാനൊന്ന് ചോദിച്ചപ്പോ നീ വേറെന്തോ ഉത്തരം പറഞ്ഞു. അതിന്റെ പേര് കോസ് ഓഫ് സൈക്കോളജിസ്റ്റ്. നിന്റെ വലത് തോളിൽ നീ പിടിച്ചോണ്ടേയിരിക്കുന്നു. അതിന്റെ പേര് ഹണിമൂൺ പോളിസി. കുടിച്ചു കഴിഞ്ഞ ഫോണിൽ ആരോടെങ്കിലും സംസാരിച്ചോണ്ടേയിരിക്കും. അതിന്റെ പേര് ടെലിഫോൺ സ്കാറ്റലോജിയ. ഡോക്ടർ, ഞാൻ കുറച്ചേ കുടിക്കാറുള്ളൂ. ഒരു ക്വാർട്ടർ, ഒരു കട്ടിംഗ്. കുറച്ചു കുടിച്ചാലും വിഷം വിഷം തന്നെയാ. അതിനേക്കാളും കുറവാകത്ത് കേറില്ലല്ലോ. ഇതിൽ എക്സ്ട്രീം ഒന്നുണ്ട്. ഹൈ റിസ്ക് സെക്ഷുവൽ ബിഹേവിയർ പേഴ്സൺ. ഇത് തേർഡ് സ്റ്റേജിൽ ഉണ്ടാവുന്ന പ്രോബ്ലമാ. നീ എത്ര കുടിച്ചാലും ലഹരി കേറുകയില്ല. നിന്റെ തലച്ചോറിൽ മറ്റെന്തോ കേറും, കാമം. അതിനുവേണ്ടി നീ എക്സ്ട്രീം വരെ പോവും. സോ ഇത് നീ ചെയ്തിരിക്കാനാണ് സാധ്യത കൂടുതൽ. ദൈവം ഒരാളെ സെലക്ട് ചെയ്ത് ഒരു മുറിയിൽ ഒരു കുഞ്ഞ്, ഒരു 20 വയസ്സുള്ള പെൺകുട്ടി, ഒരു ഫുൾ ബോട്ടിൽ ഡ്രിങ്ക്സ്, ഈ മൂന്നിൽ ഒരു തെറ്റ് നീ ചെയ്യാമെന്ന് അവനോട് പറഞ്ഞു. ഒന്ന്, ആ കുഞ്ഞിനെ കൊല്ലണം. അല്ലെങ്കിൽ പെൺകുട്ടി റേപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കാൻ പറഞ്ഞു. ഇവൻ കുഞ്ഞിനെ കൊല്ലുന്നത് പാപമാണെങ്കിൽ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നത് അതിലും വലിയ പാപമാണ്. സോ ഡ്രിങ്ക്സ് എടുത്ത് അടിച്ചു കളഞ്ഞു. ലഹരി തലയ്ക്ക് പിടിച്ചപ്പോ കാമം പുറത്തേക്ക് വന്നു. സോ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു. കുഞ്ഞ് ഡിസ്റ്റർബ്ഡ് ആണെന്നും പറഞ്ഞ് കഴുത്ത് ഞെരിച്ചു കൊന്നു. കുടിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമായിരുന്നു. കുടിച്ചത് കാരണം 3 തെറ്റും ചെയ്തു. കുടി അത്രയും ക്രൂരമാണെന്ന് ദൈവം പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുക. ഗോഡ് എന്താ സൈക്കോ ആണോ? ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയാലോ. കണ്ട് രസിക്കുവാണോ? കുടിച്ച ആരുടെയെങ്കിലും കൈക്കേറി പിടിക്കും. ഭാര്യ മോളും നോക്കാതെ അവരോട് കിടക്കും. അങ്ങനെയല്ലേ? ഒഫ്കോഴ്സ്, ഇന്ന് സൊസൈറ്റിയിൽ ഇതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്. നീ എപ്പോഴും ലഹരിയിലായതുകൊണ്ട് ലോകം എന്താന്ന് അറിയുന്നില്ല. എന്തിന് ഇന്ത്യയെ തന്നെ പിടിച്ചുലുക്കിയ ടെലി മെഡിക്കൽ സ്റ്റുഡന്റ് റേപ്പ്. 6 ഈവിൽ ഡ്രിങ്കേഴ്സ് ആണ് ഇത് ചെയ്തത്. ഡു യു നോ ദാറ്റ്? റൌഡികൾ ആരെയെങ്കിലും മർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുടിച്ചാലേ അവർക്ക് ധൈര്യം കിട്ടും. ഒരു കുത്തുകുത്താൻ പേടിക്കുന്നവൻ 10 കുത്തുകുത്തുന്നുണ്ട്. ഇന്ത്യയിൽ കേരളത്തിലാണ് ആക്സിഡന്റ്സ് കൂടുതൽ, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. സോ ഇന്ന് സൊസൈറ്റിയിൽ നടക്കുന്ന 75% കുറ്റങ്ങൾക്ക് ഡ്രിങ്ക്സ് ആണ് കാരണം. കുടിയന്മാരൊക്കെ ക്രിമിനൽസ്, റേപ്പിസ്റ്റ്, ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവര്. അങ്ങനെയല്ലേ? കുടിക്കുന്നവരെല്ലാം തെറ്റായവരല്ല. നടന്ന കുറ്റങ്ങളിൽ 75% കുടിച്ചവരാണ് കാരണമായിരുന്നത്. ലഹരിയാണ് അത് ചെയ്യിച്ചത്. നിന്നെയും തെറ്റ് ചെയ്യിപ്പിച്ചിരിക്കാം. എന്താ ലഹരി ലഹരി എന്ന് പറയുന്നത്? ആരാ കുടിക്കാത്തവര്? അല്ല, നിങ്ങൾ ലഹരിയിലല്ലേ? മെഡിക്കലിൽ എത്രയോ ഡിപ്പാർട്ട്മെന്റ് ഉള്ളപ്പോ സൈക്യാട്രിസ്റ്റ് ആവണം എന്തിനാ തീരുമാനിച്ചത്? മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ള ആ ലഹരിയിലല്ലേ? ചില ആൾക്കാര് കുഞ്ഞുങ്ങളെ റോഡി വെച്ച് കാണുമ്പോ പൊന്നുമോള് ചെല്ലക്കുട്ടി എന്നൊക്കെ കൊഞ്ചാറില്ലേ? അതും ഒരു ലഹരി തന്നെയാ. മെഡിക്കലിലുള്ള എല്ലാ ഡ്രഗ്സിനും ലഹരിയുണ്ട്. ഇവിടെ ലഹരി ഇല്ലാത്തതായി ഒന്നുമില്ല. എന്തിന് ഈ ലോകം തന്നെ ഷേക്കിലാ നീങ്ങുന്നേ? ഗോഡ്, ഞാൻ കുടിച്ച തെറ്റാണോ?